സമ്പത്തും മക്കളും ഒരു മനുഷ്യന്റെ ഭാഗ്യമാണ്, അവന്റെ അനുഗ്രഹമാണ്. അല്ലാഹുവേ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് അവന്റെ മക്കളാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറഞ്ഞത് എത്രയോ സത്യമാണ്. അല്ലാഹുവേ ചില മാതാപിതാക്കളുടെ ഭാഗ്യമാണ്, അല്ലാഹു അവർക്ക് കൊടുത്ത സമ്മാനമാണ് അവരുടെ മക്കള്. പടച്ചവനെ മാതാപിതാക്കൾക്ക് മക്കളവല്ലാത്ത ഇഷ്ടമാണ്. പടച്ചവനെ അവരെത്ര പ്രായമാകട്ടെ, വിവാഹം കഴിഞ്ഞ മക്കളാകട്ടെ, അല്ലാഹുവേ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ തന്റെ പൊന്നാര മക്കള് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ സമാധാനമില്ലാതെ പടച്ചവനെ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. പടച്ചവനെ സ്വന്തം ഉപ്പയും തന്റെ ഉമ്മയും തന്റെ പൊന്നാര മകന് വേണ്ടി ദുആ ചെയ്യുന്ന എത്രയോ മാതാപിതാക്കളെ കാണാ. നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി എനിക്കിതുപോലെ ഒരു പൊന്നുമോൻ ജനിച്ചല്ലോ, ഇതെന്റെ മകനാണ്, ഇതെന്റെ മകനാണ് എന്ന് പടച്ചവനെ നാലു പേര് കൂടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും തന്റെ മക്കളെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന എത്രയോ മാതാപിതാക്കളെ കാണാ. എങ്കിലെന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പടച്ചവനെ മക്കളവന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഒരു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ നാശം അവന്റെ മക്കളാണ്. അവനാണ് അവരെ നരകത്തിൽ കൊണ്ടുപോകുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവേ നമ്മൾ അങ്ങനെയും ചില മാതാപിതാക്കളെ കാണാറുണ്ട്. പടച്ചവനെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കുന്ന എത്രയോ മാതാപിതാക്കള്. പടച്ചവനെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന പൊന്നുമോർ, അല്ലാഹുവേ ഇവനങ്ങ് മരിച്ചു പോയിരുന്നെങ്കില്, ഇവന് വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് മടങ്ങി വരാതിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. പടച്ചവര് അല്ലാഹുവേ സ്വന്തം ജന്മം നൽകിയ വാപ്പയുണ്ടല്ലോ, 9.5 മാസക്കാലം വയറ്റത്ത് ചുമന്നുകൊണ്ട് നടന്ന മരണവേദനയുടെ വേദന എന്നെന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ, അല്ലാഹുവേ ആ ഉമ്മ തന്റെ നാവ് കൊണ്ട് ശപിക്കുകയാണ്, ഇവൻ മുടിഞ്ഞു പോകട്ടെ, ഇവൻ നശിച്ചു പോകട്ടെ എന്നല്ലാഹുവേ മാതാപിതാക്കളെ സ്വന്തം മക്കളെ അല്ലാഹുവേ ശപിക്കുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അല്ലാഹുവേ പടച്ചവനെ ഈ കാലഘട്ടത്തിലാണ്, ഈ സാഹചര്യത്തിലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ മക്കൾ ആരെന്നറിയുമോ? ആ മക്കളുടെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്, ആ മക്കളുടെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറഞ്ഞ മകൻ ആരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ ഒരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞു തരികയാ. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത പടച്ചവനെ വാപ്പയും ഉമ്മയും പടച്ചവനെ പരസ്പരം അവർ രണ്ടുപേരും മത്സരിക്കുകയാണ്, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുകയാണ്. ആർക്കും തോറ്റുകൊടുക്കാൻ മനസ്സില്ല, വാപ്പയും ഉമ്മയും വല്ലാത്ത മത്സരമാ. പക്ഷേ അവരുടെ പൊന്നുമോനുണ്ടല്ലോ, വാപ്പാനെയും ഉമ്മാനെയും തോപ്പിച്ചു കളയുന്ന ഒരു പൊന്നുമോർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ കുടുംബം ഏതെന്നറിയുമോ? അല്ലാഹു ഏറ്റെടുത്ത ഒരു കുടുംബം ഉണ്ടായിരുന്നു, അല്ലാഹു ഏറ്റെടുത്ത ഒരു കുടുംബം ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ, അല്ലാഹു ഏറ്റെടുത്ത ആ കുടുംബം ഏതെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹീം. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹു സ്തഫാനി ആദമ വനൂഹ വആല ഇബ്രാഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നൂഹ് നബി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആദം നബിയെ ഞാൻ തിരഞ്ഞെടുത്തു, നൂഹ് നബിയെ ഞാൻ തിരഞ്ഞെടുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഞാൻ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ തിരഞ്ഞെടുത്തു. അല്ലാഹുവിന്റെ ഖുർആൻ തിരഞ്ഞെടുത്ത കുടുംബമാ, അല്ലാഹു തിരഞ്ഞെടുത്ത കുടുംബമാണ്. എന്റെ യോഗ്യതയുണ്ട്, ഇബ്രാഹിം നബിക്കും തന്റെ കുടുംബത്തിനെ പടച്ചിറപ്പ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം എടുത്തു നോക്കൂ, അല്ലാഹുവേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവനെ വിവാഹം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭാര്യ സാറാ ബിവി റളിയല്ലാഹു തആല അൻഹാ ഒരുപാട് കൊല്ലമായി മക്കളില്ല,
ഒരുപാട് കൊല്ലമായി മക്കളില്ല പഠിച്ചവനെ ഒരു ദിവസം സാറാ ബീബി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു നബിയേ ഇനി പ്രസവിക്കുമെന്ന് തോന്നുന്നില്ല നബിയേ എനിക്ക് പ്രായമായി നബിയേ ഇനി പ്രസവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്ന മറ്റൊരു പെണ്ണ് കേട്ടാൽ എന്നിട്ട് പറയുകയാണ് അതിലൂടെ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചാൽ അത് എന്റെ കുഞ്ഞു തന്നെയാണല്ലോ എനിക്കവനെ സ്നേഹിക്കാൻ കഴിയുമല്ലോ അല്ലാഹുവേ ഇബ്രാഹിം നബി പറഞ്ഞു ഇബ്രാഹിം നബി സാറാ ബീവിയോട് പറഞ്ഞു എങ്കിൽ നീ തന്നെ ഒരു പെണ്ണിനെ കാണിച്ചതാ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ചരിത്രമറിയാ അതാ സാറാ ബീവി റളിയല്ലാഹു തആല ഹാജറാ ബീവി എന്ന് പറയുന്ന പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാ ഇബ്രാഹിം നബി വിവാഹം കഴിക്കുകയാണ് പഠിച്ചവനെ രണ്ടുപേരും കുടുംബ ജീവിതത്തിലേക്ക് കടന്നു അതാ ഹാജറാ ബീവി ഗർഭിണിയാവുകയാ അല്ലാഹുവേ അവസാനം 9.5 മാസം കഴിഞ്ഞു ഒരു പൊന്നുമോനെ പ്രസവിക്കുകയാണ് അവൻ ഇസ്മായിൽ എന്ന് പേരിടുകയാണ് അവൻ ഇസ്മായിൽ എന്ന് പേരിടുകയാ അല്ലാഹുവേ ഒരു ദിവസമുണ്ടല്ലോ ഇബ്രാഹിം നബി പ്രസവിച്ച് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹാജറാ ബീവി റളിയല്ലാഹു തആല അവരുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ടു അവിടുന്ന് പറയുന്നു ഹാജറാ ഒരു യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തോ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു യാത്രയ്ക്ക് തയ്യാറെടുക്കാൻ യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുക്കാൻ പറഞ്ഞപ്പോ ഹാജറാ ബീവി പറഞ്ഞില്ല ഞാൻ പ്രസവിച്ച് കിടക്കുന്നവളാണെന്ന് പറഞ്ഞില്ല എവിടേക്കാണ് പോകുന്നത് പോലും അവള് ചോദിച്ചില്ല ഭർത്താവ് ഒരുങ്ങാൻ പറഞ്ഞു അനുസരണയുള്ള ഭാര്യ ഒരുങ്ങുകയാണ് തന്റെ ചോരക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ യാത്ര തുടങ്ങുകയാ അവസാനം മക്കയിൽ ചെന്ന് സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകൾക്കിടയിൽ അല്ലാഹുവേ ഹാജറാ ബീവിയെയും തന്റെ ചോരക്കുഞ്ഞിനെയും ഇറക്കി വിട്ടിട്ട് കുടിക്കാനുള്ള വെള്ളവും കാലക്കയും കൊടുത്തിട്ട് ഇബ്രാഹിം നബി സലാം പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാ ഒരു പറവ് പോലുമില്ല പടച്ചവനെ ആരാരുമില്ലാത്ത കുടുംബനത്തിൽ തന്റെ പൊന്നുമോളെയും തന്റെ ഭാര്യയെയും കൊണ്ട് ഇറക്കി വിട്ടിട്ട് ഇബ്രാഹിം നബി തിരിച്ചു പോകുന്നു ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്നും മിണ്ടുന്നില്ല അവസാനം തന്റെ ചോരക്കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് ഹാജറാ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചു നബിയേ പേടിക്കണ്ട നബിയേ പേടിക്കണ്ട നബിയേ എന്റെയും എന്റെ മകന്റെയും കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് ഇബ്രാഹിം നബി നടന്നു പോവുകയാണ് നമ്മളെല്ലാ വലിയ പെരുന്നാളിനും കേൾക്കുന്ന ചരിത്രമാ അവസാനം കൊല്ലങ്ങൾ കഴിഞ്ഞു ഇബ്രാഹിം നബി തന്റെ പൊന്നുമോന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് മകനോട് വല്ലാത്ത സ്നേഹമാ മകനോട് വല്ലാത്ത സ്നേഹമാണ് വാപ്പയും മകനും കടന്ന് കളിച്ച് ചിരിച്ച് സുഖിച്ച് നടക്കുകയാ ഒരു ദിവസം രാവിലെയുണ്ടല്ലോ ഇബ്രാഹിം നബി തന്റെ 10 വയസ്സിന്റെ താഴെപ്രായമുള്ള പൊന്നുമോന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ആ വാപ്പ തന്റെ പൊന്നാര മകന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു മോനെ ഇസ്മായിലേ അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാ പറഞ്ഞിരിക്കുകയാ എന്റെ പൊന്നുമോന്റെ അഭിപ്രായം എന്താ 10 വയസ്സിന്റെ താഴെപ്രായമുള്ള പൊന്നുമോന് അല്ലാഹുവേ കൊല്ലങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്ന പ്രിയപ്പെട്ട വാപ്പ തന്റെ പൊന്നുമകന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു പൊന്നുമോന് അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാ പറഞ്ഞിരിക്കുകയാ വാപ്പ ഒരു സ്വപ്നം കണ്ട് പൊന്നുമോന് എന്താണ് എന്റെ പൊന്നുമോന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോ അതാ വാപ്പയുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് തരിച്ചുപോയി ഇബ്രാഹിം നബി തന്റെ പൊന്നാര മകന്റെ മറുപടി കേട്ടിട്ട് അറിയാതെ ദുആ ചെയ്തു പോയി ആ പൊന്നുമോന് വാപ്പയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന വാപ്പോ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കു വാപ്പോ അല്ലാഹു പറയുന്നതനുസരിക്കു വാപ്പോ വിധിയുണ്ടെങ്കിൽ നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ എന്റെ പ്രിയമുള്ളവരെ ചരിത്രമറിയുന്നവരാ തന്റെ പൊന്നാര മകനെ അറുക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു ആ 10 വയസ്സിന്റെ താഴെപ്രായമുള്ള പൊന്നുമോര് തന്റെ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ഉപ്പാ എനിക്ക് 4 വസിയത്തുണ്ട് വാപ്പ.
എനിക്ക് നാല് വസിയത്ത് ഉണ്ട് വാപ്പ. ഇബ്രാഹിം നബി അത്ഭുതത്തോടെ ചോദിച്ചു, മോനെ ഇസ്മായിലേ, എന്റെ പൊന്നുമോന് പറയാനുള്ളത് എന്താ? അവിടെ ഒന്നാമതായി പറയുന്ന ഉപ്പാ, എന്റെ കഴുത്ത് പിടിച്ച് മതാ, എന്റെ കഴുത്ത് പിടിച്ച് തിരിച്ച് കിടത്തിയിട്ട് എന്റെ പിരടിയിൽ വെച്ച് കത്തിവെച്ചറുക്കാൻ പാടുള്ളൂ. അറുക്കുന്ന സമയത്ത് എന്നെ കമഴ്ത്തി കിടത്തിയിട്ട് അറുക്കാവോ? അല്ലാഹുവേ, ഇബ്രാഹിം നബി അത്ഭുതത്തോടെ തന്റെ പൊന്നാര മകനോട് ചോദിക്കുകയാ, എന്തേ പൊന്നുമോനെ, എന്റെ പൊന്നുമോന് പറയാനുള്ള കാരണം എന്താ? അവിടെ നിന്ന് പറയുന്നു, വാപ്പാ, നിങ്ങൾക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാ. അറുക്കുന്നതിന് വേണ്ടി എന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ എന്റെ മുഖം കണ്ട വാപ്പാനെ കൊണ്ടറുക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തിയിട്ട് അറുക്കാൻ പാടുള്ളൂ. രണ്ടാമതായി പറഞ്ഞു, എന്റെ കയ്യും കാലും കെട്ടിയിടണ്, എന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ടേ ഉപ്പ അറുക്കാൻ പാടുള്ളൂ. എന്തേ പൊന്നുമോന്, വാപ്പാ, എന്റെ കഴുത്ത് മുറിഞ്ഞിട്ട് മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനെങ്ങാണം എന്റെ കയ്യും കാലും വിട്ടടിച്ച ഉപ്പാന്റെ കൈവിറയ്ക്കുമല്ലോ? അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ കഴിയില്ലല്ലോ, എന്റെ കയ്യും കാലും എന്റെ വാപ്പയൊന്ന് കെട്ടിയിടണേ. മൂന്നാമതായി പറയുന്ന ഉപ്പാ, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രമുണ്ടല്ലോ എന്റെ ഉമ്മാനെ കാണിക്കല്ലേ, എന്റെ ഉമ്മാന് സഹിക്കാൻ കഴിയില്ല, എന്റെ രക്തം പുരണ്ട, എന്റെ രക്തം പുരണ്ട വസ്ത്രം കണ്ടാൽ എന്റെ ഉമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. നാലാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, എന്നെ അറുത്തു കൊടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ എന്റെ സലാം എന്റെ ഉമ്മയോട് പറയണേ, എന്റെ ഉമ്മാനോട് ഞാൻ സലാം പറഞ്ഞെന്ന് പറയടൂ. എന്നിട്ട് എന്റെ ഉമ്മയോട് പറയണം, നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് ഉമ്മ എന്റെ വാപ്പ എന്റെ ഉമ്മയോട് പറയണേ എന്ന് പത്ത് വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുമൂർ തന്റെ പ്രിയപ്പെട്ട വാപ്പയോട് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നവരാ. എത്ര കേട്ടാലും മതി വരൂല, എത്ര കേട്ടാലും മതി വരൂല. ഓരോ പ്രാവശ്യം ആ ചരിത്രം ഇങ്ങനെ കേൾക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഓരോ ഉപ്പയും ഉമ്മയും ചിന്തിച്ചു പോകാറുണ്ട്. പടച്ചുറപ്പേ, ഇതുപോലെ ഒരെണ്ണം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ, ഇതുപോലെ ഒരു മകന്, ഇതുപോലെ ഒരു മകള് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു പടച്ചവര് എന്നാഗ്രഹിക്കാത്ത മാതാപിതാക്കളില്ലല്ലോ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അല്ലാഹുവേ, സ്വന്തം മക്കള് നന്നാകണമെന്ന് ആഗ്രഹമുള്ള മാതാപിതാക്കളുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരേ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കള് നിനക്ക് വേണ്ടി, നിന്നെ കണ്ണുനീര് കുടിപ്പിക്കാത്ത, നിന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താത്ത, പ്രായമാകുന്ന കാലത്ത് താങ്ങും തണലുമാകുന്ന, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചാരത്ത് വന്ന് കയ്യിലെ വെള്ളവും പിടിച്ച് ഉപ്പാന്റെയും ഉമ്മാന്റെയും തലയുടെ ഭാഗത്തിരുന്ന് എന്ന് സ്നേഹത്തോടെ പറഞ്ഞു തരുന്നവര് പൊന്നുമോ നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അവസാനം വീടിന്റെ പുറകില് താർപ്പ വലിച്ചു കെട്ടിയിട്ട് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാരെടുത്ത് വെക്കുമ്പോ എന്റെ ഉമ്മാനെ ഞാൻ കുളിപ്പിക്കാ, എന്റെ വാപ്പാനെ ഞാൻ കുളിപ്പിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് ഉപ്പയുടെയും ഉമ്മയുടെയും തലയെടുത്ത് കയ്യിൽ വെച്ച് കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാനറിയുന്ന ഒരു സംഗതി നിനക്ക് വേണമെന്ന് മോഹമുണ്ടോ? അവസാനം എരിമേര് പള്ളിക്കകത്ത് മരാ, കുളിപ്പിച്ച് വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്നെ കൊണ്ടുപോയി കിടത്തുന്ന ദിവസമുണ്ടല്ലോ. പള്ളിയിലെ ഇമാമിന്റെ കൈ പിടിച്ചിട്ട് ഉസ്താദ്, ഇതെന്റെ വാപ്പയാ, ഇതെന്റെ ഉമ്മയാ, ഇവരുടെ മയ്യത്തിന്റെ ഇമാമത്ത് ഞാൻ നിൽക്കുമെന്ന് പറയുന്ന ഒരു പൊന്നുമോ നിനക്ക് വേണ്ടി? അവസാനം എരിമേര് പള്ളിയുടെ പുറകിൽ കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഞാൻ വരില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഒറ്റയ്ക്ക് ഉപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് നിന്ന് എന്റെ ഉപ്പാനെ ഒറ്റക്കിട്ടിട്ട് വരാ, എന്റെ ഉമ്മാനെ ഒറ്റക്കിട്ടിട്ട് വരാ, എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞ് കബറിന്റെ ചാരത്ത് നിന്ന്
മനസ്സ് തുറന്ന് നെഞ്ചു പൊട്ടിക്കട്ടെ. പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന ഒരു സന്തതി നിനക്ക് വേണ്ടേ പെങ്ങളൂ. നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ അല്ലാഹു സ്വർഗത്തിലേക്ക് പോകടാ എന്ന അവസരം കൊടുക്കുമ്പോ അല്ലാഹുവേ ഞാൻ പോകില്ല പടച്ചവരെ, എന്റെ വാപ്പയില്ലാതെ എന്റെ ഉമ്മയില്ലാതെ എനിക്കെന്ത് സ്വർഗമാ പടച്ചവരെ, അവരില്ലാതെ ഞാൻ പോകില്ലെന്ന് പറഞ്ഞ് സ്വന്തം മാതാപിതാക്കളെ കാത്തു നിൽക്കുന്ന ഒരു സ്വാലിഹായ സന്താനം നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് സ്വാലിഹായ സന്താനം വേണോ? ദുനിയാവിനും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ വേണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ചില കാര്യങ്ങൾ ആര് തന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ അവന്റെ മക്കള് സ്വാലിഹികളാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ആമീൻ പറയാം. പലർക്കും മടിയ, അതിന്റെ കാരണം നിനക്കതിന്റെ അർത്ഥം അറിയില്ല. സാലിഹായ മക്കൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഈ വയലു പറയുന്ന ഞാൻ മരണപ്പെട്ടു പോയാൽ എനിക്ക് മൂന്നേ മൂന്ന് കാര്യമേ പ്രയോജനം ചെയ്യൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഈ വയലു പറയണ ഞാൻ ഇവിടെ വെച്ചെന്നെ വീണുപോയി, ആരെങ്കിലും ബുക്കിയെടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി, നാളെ പടച്ചവനെ എന്നെ കൊണ്ടുവന്ന് കുടിച്ചിട്ട് കബറിനകത്ത് കൊണ്ട് കബറടക്കി കുടിച്ചിട്ട് കഴിഞ്ഞു, എനിക്ക് പിന്നെ പ്രയോജനം ചെയ്യുന്നത് മൂന്നേ മൂന്ന് കാര്യം. ഒന്ന്, ഞാൻ ചെയ്ത സൽക്കർമ്മം, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ ഞാൻ ചെയ്ത ജാരിയായ സദഖകൾ. മൂന്ന്, പ്രസംഗമൊന്നും വേണ്ട, വയലൊന്നും വേണ്ട, ഖുർആനിന്റെ ആയത്തൊന്നും വേണ്ട, ഈ ഒറ്റ ഹദീസ് പഠിച്ചാൽ മതി മക്കളുടെ വില മനസ്സിലാകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരണപ്പെട്ടു പോയ മനുഷ്യന് ഗുണം ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദുആ, സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ എങ്ങനെ പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കൾ, സ്വാലിഹീങ്ങളായ മക്കളുണ്ട് നമ്മുടെ ഇടയിൽ, നിസ്കരിക്കും, ഖുർആൻ ഓതും, നോമ്പ് പിടിക്കും, വയലു പറയും, വയലു കേൾക്കും, ഏത് നല്ല കാര്യത്തിനും സദക കൊടുക്കും, ഏത് നല്ല കാര്യത്തിനും മുമ്പിലുണ്ടാകും. സ്വാലിഹായ മക്കൾ ഇല്ലേ? പക്ഷേ വാപ്പയും ഉമ്മയും മരിച്ചു, പള്ളിക്കുഴി കൊണ്ട് കുഴിച്ചിട്ടാ പിന്നെ ആ പരിസരത്തോട്ട് പോകാത്ത ചില മക്കളുണ്ട്. ഇങ്ങനെയുള്ളവന്മാരെ കിട്ടിയിട്ട് എന്ത് പ്രയോജനം ചെയ്യാനാ? എന്റെ പ്രിയമുള്ളവര്, സാലിഹായ മക്കളുണ്ട്, നിസ്കരിക്കോ നിസ്കരിക്കും, ഹജ്ജ് ചെയ്തോ ചെയ്തു, ഉംറ ചെയ്തോ, ഏത് നല്ല കാര്യത്തിന് മുമ്പിലുണ്ടാകും. പക്ഷേ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായി അവരുടെ ഭായി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന മക്കളെ കിട്ടിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കൾ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കൾ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന മക്കൾ അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ചിലർക്ക് താടിക്ക് നീളം ഉണ്ടാകും, നിസ്കാര തഴമ്പുണ്ടാകും, കയ്യിൽ എപ്പോഴും തസ്വീ ഉണ്ടാകും, കാണാൻ വലിയ തങ്ങളെ പോലെ നടക്കും. പക്ഷേ അവന്റെ ഉമ്മയും ഉപ്പയും കബറിൽ കടന്നിട്ട് യാചിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചില മക്കളുണ്ട് മരിച്ചാലും വിടൂല, മരിച്ചാലും വിടൂല, ജീവിച്ചിരുന്ന കാലത്തും സമാധാനം കൊടുക്കൂല, മരിച്ചാലും അവർക്ക് സമാധാനം കൊടുക്കാത്ത ചില മക്കളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. വാപ്പ കബറി കിടന്നിട്ട് പറയുക, ഇങ്ങനെ ഒരു വൃത്തികെട്ടവന് വേണ്ടിയാണല്ലോ അല്ലാ ഞാൻ കഷ്ടപ്പെട്ടത്, ഇങ്ങനെ ഒരുത്തനാണല്ലോ ഉമ്മ പറയ, ഇങ്ങനെ ഒരുത്തിയാണല്ലോ എന്റെ വയറ്റിൽ പറന്നുപോയത്, പടച്ചനെ അവര് കബറി കടന്ന് ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞു, മരിച്ചവരെ വേദനിപ്പിക്കരുത്, മരിച്ചവരെ വേദനിപ്പിക്കരുത്, അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യം ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പ്രയോജനമുള്ള മക്കളാകണം. ആദ്യം ഞാനും നിങ്ങളും നന്നാവണം. ആദ്യം നമ്മള് നമ്മുടെ അത്തായ്ക്കും അമ്മായിക്കും പ്രയോജനമുള്ള മക്കളാകണം. എന്നിട്ട് നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വാലിഹായ മക്കളാകണം, സ്വാലിഹായ മക്കളെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവയ്ക്കുക. നമ്മൾ ആദ്യം നന്നാവണം, പിന്നെ നമ്മുടെ മക്കൾ. അതിനെന്തിനാ വിശക്ക് തരാൻ? നല്ലപോലെ പൊക്ക്, പൈസ ഒന്നും അല്ലല്ലോ ചോദിച്ചേ, നല്ലപോലെ അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് സ്വാലിഹായ മക്കളെ വെറുതെ കിട്ടൂല, അതാ പഠിക്കണ്ടേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്വാലിഹായ മക്കളെ കിട്ടണമെന്ന്, പക്ഷെ ഓസിന് കിട്ടൂല.
പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന ദുആ ചെയ്തെന്ന് പറഞ്ഞ് സാലിഹായ മക്കളെ കിട്ടൂല, അതിന് ഇത്തിരി കഷ്ടപ്പാടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ചില കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വയലല്ല ഇന്നത്തെ ദിവസം, കാരണം ഈ ഇരിക്കണ ഉസ്താദന്മാർക്കൊക്കെ വയല് പറയാനറിയാം. അപ്പൊ ഇന്നത്തെ ദിവസം ഒരു ക്ലാസ് ആണ്, കാരണം ഈ ഇരിക്കുന്ന മുത്തല്ലിമീങ്ങളുടെ അധികവും മാതാപിതാക്കളെ സദസ്സിലുണ്ട്, അധികം പേര്. അപ്പൊ ഒരു വയലല്ല ഇന്നൊരു ക്ലാസ് ആയിട്ട് കരുതിയാൽ മതി. ഒരു വയല് പിന്നെ പറയാം, ക്ലാസ് ആയിട്ട് കരുത്. ഇവിടെ എരുമേലി പള്ളി വയല് വെക്കുമ്പോൾ നമുക്ക് ഒന്ന് വയല് പറയാം. ഇന്നൊരു ക്ലാസ് മടങ്ങി പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ കിട്ടണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന്, വിവാഹം കഴിക്കാത്ത പ്രത്യേകിച്ച് മക്കളൊക്കെ, വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർ, വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ, മക്കളെ പ്രായപൂർത്തിയായി ഒരു വരനെ വേണം, ഒരു വധുവിനെ വേണമെന്ന് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഒരു സ്വാലിഹായ സന്താനത്തെ കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കർഷകൻ കൃഷി ഇറക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരാൾ, ഒരു കർഷകൻ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ ആദ്യം നോക്കുന്നത്, ഈ സ്ഥലത്ത് കൃഷി ഇറക്കിയാൽ, വിത്തിറക്കിയാൽ വിളവ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ യഥാർത്ഥത്തിൽ ഒരു കർഷകൻ വിളവിറക്കാൻ തയ്യാറാവും. ഒരാള് ഈ എരുമേലിയിൽ ഒരാള് കടയിടാൻ തീരുമാനിച്ചു, ഈ സ്ഥലത്ത് കടയിട്ടാൽ ആ കട വിജയിക്കും, ഒരു 90-75% ഇവിടെ കച്ചവടം നടക്കും, ഇത് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ ഒരു മനുഷ്യന് കടയിടാൻ തീരുമാനിക്കും. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബീ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നല്ല കൃഷിയിടത്തിൽ വിത്തിറക്കിയാല്, നല്ല പെരയിടത്തിൽ അള്ളാഹുവേ, നല്ല വസ്തുവിൽ അള്ളാഹുവേ നീ വിത്തിറക്കിയാലേ നിനക്ക് നല്ല വിളവ് കിട്ടൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുകയാണ്, നിസാഉകും ഹർസുല്ലകും വഅതൂ ഹർസകും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, പെണ്ണെന്ന് പറഞ്ഞാല് കൃഷിയിടമാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ കൃഷിയിടമാണ്. അതുകൊണ്ട് പൊന്നുമോനെ, കൃഷി ഇറക്കുന്ന സമയത്ത് അള്ളാഹുവേ നല്ല കൃഷിയിടത്ത്, നല്ല പെരകിടം നോക്കിയിട്ട് വേണം കൃഷി ഇറക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, നല്ല ഉമ്മയുടെ വയറ്റിലേ നല്ല മക്കൾ പിറക്കാറുള്ളൂ, നല്ല ഉമ്മമാരുടെ വയറ്റിലേ നല്ല മക്കൾ പിറക്കാറുള്ളൂ, മോശമായ ഉമ്മയുടെ വയറ്റില് നല്ല മക്കൾ പിറക്കാറില്ല. എന്റെ പ്രിയമുള്ള സഹോദര, മോനെ, പെണ്ണ് കെട്ടണമെന്നുള്ള മോഹം നിനക്ക് കടന്നു വരുമ്പോ, പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് നീ ചിന്തിക്കേണ്ടത് എന്തെന്നറിയുമോ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞത്, ഫലുഫറു ബിദാതിദ്ദീർ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ. ആ പെണ്ണിന്റെ വയറ്റിലേ നല്ല മക്കള് ജനിക്കാറുള്ളൂ, നല്ല പിരുന്നാഹുവേ നല്ല ഒരു സ്ഥലത്ത് കൃഷി ഇറക്കിയാലേ നിനക്ക് നല്ല വിളവ് കിട്ടൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പൊന്നുമോനെ, എല്ലാ ചരിത്രങ്ങളും നീ എടുത്തു നോക്കിക്കോ, ലോകത്ത് ഉയരങ്ങളിൽ എത്തിയ ഏത് പ്രവാചകനാകട്ടെ, ഏത് പണ്ഡിതനാകട്ടെ, ഏത് വലിയാകട്ടെ, ഏത് മഹാനാകട്ടെ, ആരുടെ ചരിത്രം വേണമെങ്കിലും നീ എടുത്ത് വായിച്ചു നോക്കിക്കോ, അവരെല്ലാവരും പടച്ചവനെ നല്ല ഉമ്മയ്ക്ക് പറഞ്ഞ മക്കളാ, അവരൊക്കെ നല്ല ഉമ്മയ്ക്ക് ജനിച്ച മക്കളാ, നല്ല പെണ്ണിന്റെ വയറ്റില് നല്ല മക്കള് പിറക്കാറു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, അല്ലാഹുവേ നല്ല കൃഷിയിടത്തിൽ നിന്ന് വിളഞ്ഞവരെ വിളവിനെ പറഞ്ഞു തരട്ടെ, ഒരു നല്ല ഉമ്മയുടെ വയറ്റിൽ പിറന്ന ഒരു പൊന്നുമോനാ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ,
سابت بن إبراهيم أن برايننا برضو بكارن هندا إيرننا بنموري الله أنا بلال تبديا يوبتة تيند نربلودا ندمنا بوجنا كانا أنا دغول لا سندرنا يا صرو بكارنا الله أنا بلال تبديا براو بطمناد فرجبنا بيسب سعي كانغرياد كذا نتورة كمراد سابت بن إبراهيم أن برايننا صرو بكارن الله بيد بترنغ غياد إننا ألين ترين ندك غياد أبصارنا ندن تلرن تو ورود كل لبودي ودا صار تينغنا تلرن غدك غياد بيشب سعي كانغرياد ورود بودي ودا صار تينغنا تلرن غدك غمبو الله بيد بللتيلودا ورا أبلينغنا ودي سابت بن إبراهيم أن برايننا صرو بكار أريادا أبلغنا دكعيا بسبين دكارين يا تارنغ كدي كعيا تدا بعدي دن دواي تند بوليلك بدن نجمنو بعدي دن داما سيتيرك بوي أبلان بدرج بنا بطي برك جيوم ندو الله بيه يتند حرام أنا لو بدرج بري أرود دانن نري لو بدرج بري أني وادم جودي تشيل لو بدرج بري خسر الدنيا والآخرة الدنيا بماخر بنشت بطل بوير لو بدرج بري بلدت لودا بدي بمن برا أبل بسمن بسمن تلرن غدا كمبا يدث كذي صبوا يدين ببيري تلاقي لودا من نواري كتتا تجرب بكا نيرن كراي غيا جنغل بدي بنا ملبد تودا نوك غيا يبنو برامد بدي صو يم جنغل لينغنا نوك غيا أبصارم سابت بني براغي من نبراغي من تجرب بكا نيرن تبود غيا بطي كرم نبند بدي صو بيت إندن آسمي إندن آسمي نعم نشيط شفوه اللو يمنا فرنج قند بلتين دعا بودي يودا سارت تغوڑا وودو غياد الله بي وودي وودي أبسان مره ور آفل دوتت تليك غدن جلو غيا آفل يد دوتت تلن نان وين دم نكند بديك غيا ودي چمن نوكم بو ادن غتر مني سنريك غياد سابت كرن قند چود ചുയരിക്കും പൊരുത്തം തരുവോ വിശപ്പിന്റെ കാടിന്നം കൊണ്ട് അറിയാതെ തിന്നു പോയതാ അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞ് അജിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു സാബിത്തേ ഞാനിവിടത്തെ വേലക്കാരനാ ഞാനിവിടത്തെ ജോലിക്കാരനാണ് എന്റെ യജമാനൻ എന്റെ വീട്ടിലെത്തണമെങ്കിൽ മൂന്ന് ദിവസം രാവും പകലും നടന്നാല് എന്റെ യജമാനൻ എന്റെ വീട്ടിലെത്തൂ സാബിത്ത് പറയുന്നു മൂന്നല്ല 300 കൊല്ലം നടക്കേണ്ടി വന്നാല് നടക്കാനാ തയ്യാറാ അവസാനം അതാ കടിച്ചു പോയ ആപ്പിളും കയ്യിൽ പിടിച്ചിട്ട് അതിന്റെ പകുതിയും കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ രാവും പകലും കരഞ്ഞു കൊണ്ട് നടക്കുകയാ അവസാനം നടന്നു നടന്നു പടച്ചവരെ ആ തോട്ടത്തിന്റെ യജമാനന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ് അവിടേക്ക് കടന്നു ചെന്നു ആ മനുഷ്യന്റെ മുന്നിൽ ചെന്നിട്ട് പൊട്ടിക്കരയുകയാ അവിടെ ചെന്ന് പൊട്ടിക്കരയുകയാണ് എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് വരണേ അവിടെ കടന്ന് അവസാന കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ ആ മനുഷ്യന് മനസ്സിലായി ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല ഇവന് സാധാരണ ഒരു മനുഷ്യനല്ല ആ മനുഷ്യൻ പറഞ്ഞു സാബിത്ത് നിന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് കടന്നു പോയാ പകുതി ആപ്പിളിന് ആ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് സാബിത്ത് സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ് എന്തിനും ഞാൻ തയ്യാറാ എന്തിനും ഞാൻ തയ്യാറാ ആ മനുഷ്യൻ പറഞ്ഞു എനിക്കൊരു പൊന്നുമോളുണ്ട് നീ അവളെ വിവാഹം കഴിക്കണം അവൾക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല അവൾക്ക് ചെവിക്ക് കേൾവിയില്ല അവൾക്ക് നടക്കാൻ കഴിവില്ല അവളാണെങ്കിൽ സൗന്ദര്യമില്ലാത്തവളാണ് സാബിത്ത് ബിൻ ഇബ്രാഹിം പറയുകയാ എനിക്ക് ആ പെണ്ണിനെ കാണണമെന്ന് പോലുമില്ല
വിവാഹം കഴിക്കാൻ തയ്യാറാ നിങ്ങൾ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തന്നാ മതി അവസാനം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന കാണാനിടകുള്ള സുന്ദരനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ വിവാഹം കഴിഞ്ഞ മണിയിറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് കണ്ട കാഴ്ച എന്നെന്നറിയുമോ കാണാനിടകുള്ള സുന്ദരിയായ ഒരു പെണ്ണിങ്ങനെ മണിയിറക്കകത്ത് പൊരുങ്ങിയിരിക്കുകയാണ് സാബിത്ത് ചോദിച്ചു എന്റെ ഭാര്യ എവിടെ കണ്ണു കാണാത്ത ചെവി കേൾക്കാത്ത നടക്കാൻ കഴിവില്ലാത്ത സൗന്ദര്യമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു സാബിത്തേ ഞാനാണ് നിന്റെ ഭാര്യ അല്ലാഹുവേ എന്റെ വാപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ അല്ലാഹു കാണല്ലേ അല്ലാഹു കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും ഇന്ന് വരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല സാബിത്തു അല്ലാഹുവേ അല്ലാഹുവേ എടുക്കരുതെന്ന് പറഞ്ഞ ഒരു സാധനം ഹറാമായ ഒരു കാര്യം ഇന്ന് വരെ ഞാൻ എന്റെ കൈ കൊണ്ടെടുത്തിട്ടില്ല പോകരുതേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ കാലുകൊണ്ട് ഞാൻ നടന്നിട്ടില്ല അതുകൊണ്ടാണ് എന്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോ അല്ലാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു അല്ലാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു അല്ലാഹുവേ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിളിന്റെ പൊരുത്തം ചോദിക്കാൻ പോയ ചെറുപ്പക്കാരൻ ഇവർ രണ്ടുപേരും കൂടെ ഒരു വിത്തിറക്കി ഇവർ രണ്ടുപേരും കൂടെ ഒരു കൃഷിയിറക്കി ആ കൃഷിയിടത്തിൽ ഒരു വിളവ് കിട്ടി ആ വിളവാരെന്നറിയുമോ ആ ഉമ്മയുടെ വയറ്റിൽ പിറന്ന മകന്റെ പേരെന്തെന്നറിയുമോ ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ച ഒരു മകനുണ്ട് ആ മകന്റെ പേരെന്തെന്നറിയുമോ മഹാനായി മാമുന അബൂ ഹനീഫ ആ കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയ വിളവാ